വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെയറിംഗ് നോളജ്. ഇവിടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് മൈക്രോസോഫ്റ്റ് വേഡ് ആണ്. മൈക്രോസോഫ്റ്റ് വേഡിലെ എല്ലാ ഓപ്ഷൻസും വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റിൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യമായി പഠിക്കുന്നവർക്ക് ബേസിക്സ് ആയിട്ട് പഠിക്കാം, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നോളജ് ഒന്ന് റിവൈൻഡ് ചെയ്യാം, മറന്നുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ഒന്ന് ഓർത്തെടുക്കാം. ഓഫീസിൽ വേഡ് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയ ക്ലാസ് ആയിരിക്കും. അപ്പൊ നമ്മളിത് ഓരോ വീഡിയോയിലും ഓരോ ടാബായിട്ടാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോം ടാബിലെ എല്ലാ ഓപ്ഷൻസുമാണ്. ഒപ്പം നമുക്ക് മൾട്ടി ലെവൽ ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലൊക്കെ പ്രിപ്പയർ ചെയ്തില്ലേ, അതെങ്ങനെ ചെയ്യാം, അതുപോലെ ടാബ് സെറ്റ് ചെയ്ത് എളുപ്പത്തിൽ ഒരു ബയോഡേറ്റ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നല്ല നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കാം. സോ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ന് ഞാൻ ഹോം ടാബ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഈ പാർട്സ് ഓഫ് ദ വിൻഡോ ഒന്ന് പരിചയപ്പെടാം. നോക്കി, ഇവിടെ ഇപ്പോൾ ഡോക്യുമെന്റ് 1 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, നമ്മളിതിനെ ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. നമ്മളൊരു ഡോക്യുമെന്റ് സേവ് ചെയ്യുമ്പോൾ ആ സേവ് ചെയ്യുന്ന നെയിം കാണുന്ന സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്ന ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ഹോം ഇൻസേർട്ട് ഡിസൈൻ പേജ് ലേഔട്ട് എന്നുള്ളത്. ഇത് റിബൺ ആണ്, ഓക്കെ, റിബൺ ബാർ ആണ്. അതിനുള്ളിൽ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡിസൈൻ ടാബ്, ഇങ്ങനെ ഒത്തിരി ടാബ് ഉണ്ട്. ആ ടാബിനുള്ളിലാണ് ഒരു ഡോക്യുമെന്റിനെ ഫോർമാറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കമാൻഡ്സും ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് അതുപോലെ നമുക്ക് കാണാം ഈ ഫയൽ എന്നൊരു മെനു ഇവിടെ ഉള്ളത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് കാണാം ന്യൂ, ഓപ്പൺ, സേവ്, സേവ്സ്, പ്രിന്റ് എന്ന് പറയുന്ന എല്ലാ ഓപ്ഷൻസും ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ മെനുവിനകത്താണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കണ്ടോ, ഇവിടെ 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്നത് ഇതിനെ റൂളർ ലൈൻ എന്നാണ് പറയുന്നത്. ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർജിൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി, ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടാബ് സെറ്റ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും റൂളർ ലൈൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നോക്കി സ്ക്രോൾ ബാർ ആണ്. നമുക്ക് ഒന്നിലധികം പേജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് പേജിലോ നമുക്ക് മൂവ് ചെയ്യാൻ, ഓക്കെ, നാവിഗേറ്റ് ത്രൂ പേജസ്, അതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ക്രോൾ ബാർ കൊണ്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ നമുക്കിവിടെ കാണാം പേജ് 1 of 1 എന്നിരിക്കുന്നത് കണ്ടോ, 4 words എന്നൊക്കെ ഉള്ളത്. സോ ഇത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റസ് ബാർ ആണ്, കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ദ പേജ് ആണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേയിൽ വരുന്നത്. ഇപ്പൊ നമുക്കൊരു 10 page ഉണ്ടെങ്കിൽ നമ്മുടെ കഴ്സർ എവിടെയാണ് നിൽക്കുന്നത്, ഇപ്പൊ ആക്റ്റീവ് പേജ് ഏതാണ്, അത് നമുക്ക് ഇവിടെ ഈ സ്റ്റാറ്റസ് ബാറിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും എത്ര പേജ് ഉണ്ട്, എത്ര ലൈൻ, എത്ര പാരഗ്രാഫ്, എത്ര വേർഡ്സ്, ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്നത് ഈ സ്റ്റാറ്റസ് ബാറിലാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പാർട്സ് ഓഫ് ദ വിൻഡോ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം നമ്മുടെ ഹോം ടാബാണ് ഞാനിപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഓരോ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇത് കണ്ടോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കമാൻഡ്സ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ ഫസ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ഹോം ടാബാണ്. ഓക്കെ, ഹോം ടാബിൽ കാണുന്ന സബ് ഓപ്ഷൻസ് ആണ് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കതിൽ ഫസ്റ്റ് സബ് ഓപ്ഷൻ നോക്കാം, സബ് ടാബ് നോക്കാം, ക്ലിപ്പ് ബോർഡ് എന്നുള്ളത്. അതിനുള്ളിൽ 4 options ആണ് നമുക്കിവിടെ ഉള്ളത്, കട്ട്, കോപ്പി, പേസ്റ്റ്, അതുപോലെ ഫോർമാറ്റ് പ്രിന്റർ. അപ്പോൾ വേൾഡ് ഓൾറെഡി പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഈ കട്ട്, കോപ്പി, പേസ്റ്റ് ഒക്കെ അറിയായിരിക്കാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് കട്ട് എന്നുള്ള ഓപ്ഷനാണ്. എന്താണ് കട്ട് എന്നുള്ള ഓപ്ഷൻ? നമുക്ക് ഏതെങ്കിലും ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അതല്ലെങ്കിൽ ഒരു വേർഡ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാനാണ് നമ്മൾ കട്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ കട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+X ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ. അതായത് നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ എന്ന കീയും എക്സ് എന്ന ലെറ്ററും ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ടാകുന്നത്. ഇപ്പോൾ കട്ട് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യണമല്ലോ. സോ പേസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ അതുപോലെ അതിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+V ആണ്. Ctrl എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന നിങ്ങളുടെ കീബോർഡിലെ കീയും അതുപോലെ V എന്നുള്ള ലെറ്ററും കൂടി ചേർന്നിട്ടുള്ള ഷോർട്ട് കട്ട് ആണ് പേസ്റ്റിന് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് വേണ്ടി ഒരു വേർഡ് ടൈപ്പ് ചെയ്യുക. എനിക്കിപ്പോ നോക്കി ഷെയറിംഗ് നോളജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് ടൈപ്പ് ചെയ്യുവാണ്. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളത് സെലക്ട് ചെയ്യണം. സോ ഏതൊരു വേർഡും ലെറ്ററോ പാരഗ്രാഫോ ലൈനോ നമുക്ക് കട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം അത് സെലക്ട് ചെയ്യുക, അതായത് നമ്മളെ കഴ്സർ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം കട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യാനുള്ളത് അവിടെ കഴ്സർ ഡബിൾ ക്ലിക്ക് ചെയ്ത് വെക്കാം. അതിനൊക്കെ നോക്കി ഇവിടെ ഇപ്പോൾ ഞാൻ കഴ്സർ ഡബിൾ ക്ലിക്ക് ചെയ്തു, എനിക്ക് ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് എങ്കിൽ അവിടെ കഴ്സർ വെച്ചതിന് ശേഷം നമുക്ക് ഈ ക്ലിപ്പ് ഓൺ ഓപ്ഷൻസിലെ പേസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ആ മാറ്റർ അവിടെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരു പ്രാവശ്യം കട്ട് ചെയ്ത കാര്യം എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാം.
ഇപ്പൊ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പ്രാവശ്യം പേസ്റ്റ് ചെയ്തു. എഗെയിൻ നോക്കി നമ്മൾ പേസ്റ്റ് കൊടുത്താൽ അതവിടെ പേസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മൾ പറഞ്ഞത് ഓപ്ഷൻസ് ഉപയോഗിച്ച് കട്ട് പേസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. സോ നോക്കാം, അതിലേക്ക് വേണ്ടി ഞാൻ ആദ്യം സെലക്ട് ചെയ്തു, നമ്മുടെ കീബോർഡിൽ കൺട്രോൾ എക്സ് എന്നുള്ള ഷോർട്ട് കട്ട് കീ കൊടുത്തു. എഗെയിൻ കൺട്രോൾ വി കൊടുത്താൽ കണ്ടോ അതവിടെ പേസ്റ്റ് ആയിട്ട് വരും. എത്ര പ്രാവശ്യം വേണമെങ്കിലും കൺട്രോൾ വി ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു രീതിയിലും കൂടി നമുക്ക് ഈ കട്ട് പേസ്റ്റ് ചെയ്യാം, കട്ട് പേസ്റ്റ് ചെയ്യാം. അതായത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വേർഡിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ വിൻഡോ ഇങ്ങനെ ഒരു ഒരു ബോക്സ് വരുന്നതായിട്ട് കാണാം. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയ കട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എഗെയിൻ നമുക്ക് എവിടെ വെച്ചിട്ടാണോ വേണ്ടത് അവിടെ കഴ്സർ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് എഗെയിൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ഓപ്ഷൻസ് കൊടുത്താൽ അതവിടെ പേസ്റ്റ് ആയിട്ട് വരും. സോ ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് കട്ട് പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഡ്രോപ്പ് ഡൗൺ വിൻഡോയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കി ഇവിടെ നോക്കി ഓരോ പ്രാവശ്യവും കഴ്സർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ, ഈ ഓപ്ഷൻസിൽ ഒന്ന് മൂവ് ചെയ്താൽ നോക്കി നിങ്ങൾക്ക് കാണാം അവിടെ ഷോർട്ട് കട്ട് കീ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വരുന്നതായിട്ട് കാണാം. കണ്ടോ, കോപ്പി ആണെങ്കിൽ കൺട്രോൾ സി, അതുപോലെ പേസ്റ്റ് ആണെങ്കിൽ കൺട്രോൾ വി, അങ്ങനെ വരും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഓപ്ഷൻ കോപ്പി ആണ്. സോ അതുപോലെ നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യാം, നമുക്ക് വേർഡിന്റെ അല്ലെങ്കിൽ ലെറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താണോ അതിന്റെ മറ്റൊരു കോപ്പി കൂടെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോപ്പി എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. സോ സെലക്ട് ചെയ്യുക, അതിനുശേഷം കോപ്പി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ വേണ്ടത് കഴ്സർ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പേസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. സോ ഇതും അതുപോലെ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി അവിടെ വരുന്ന വിൻഡോയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് കട്ട് കോപ്പി പേസ്റ്റിനകത്ത് വരുന്ന ഓപ്ഷൻ. നെക്സ്റ്റ് ഇതിനകത്ത് ഉള്ളത് ഫോർമാറ്റ് പെയിന്റർ ആണ്. ഈ ഫോർമാറ്റ് പെയിന്റർ ഓപ്ഷന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫോർമാറ്റ് ഒരു വേർഡിന് അല്ലെങ്കിൽ ഒരു ലൈനിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് മറ്റ് പ്ലേസിലേക്കും കൂടെ കോപ്പി ചെയ്യാനാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കത് ഫോണിന്റെ ഓപ്ഷൻസ് ഫുള്ളൊന്ന് പഠിച്ചിട്ട് ഫോർമാറ്റ് പെയിന്റർ പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും. സോ നമുക്ക് ഫോണിന്റെ പഠിച്ചതിന് ശേഷം ഫോണിൽ നിന്നുള്ള ഈ ഒരു ടാബ് പഠിച്ചതിന് ശേഷം ഫോർമാറ്റ് പെയിന്റർ പഠിക്കാം. ഓക്കെ, ഹോം ടാബിനുള്ളിൽ നെക്സ്റ്റ് വരുന്നത് ഫോണിൽ നിന്നുള്ള ടാബാണ്. അപ്പോൾ ആ ടാബിൽ നമുക്ക് ആദ്യം ബോൾഡ് എന്താണെന്ന് നോക്കാം. എന്താണ് ബോൾഡ് എന്ന് പറയുന്നത്? നമുക്ക് കുറച്ചുകൂടെ ലെറ്റേഴ്സിനെ ഒന്ന് തിക്ക് ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് ബോൾഡ് അപ്ലൈ ചെയ്യാൻ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ അല്ലെങ്കിൽ ഏത് ലെറ്ററോ വേർഡോ പാരഗ്രാഫോ ലൈനോ അതിൽ നമുക്ക് ബോൾഡ് എന്നുള്ള ഓപ്ഷൻ അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോണ്ട് എന്ന ടാബിലെ ബി എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, കൺട്രോൾ ബി, സി ടി ആർ എൽ പ്ലസ് ബി. കൺട്രോൾ കീയും ബി എന്ന ലെറ്ററും ഒരുമിച്ച് കൊടുത്താലും ഈ ഒരു സെയിം എഫക്റ്റ് ഉണ്ടാവും. അതിനെന്താണ് ചെയ്യുന്നത്? സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീബോർഡിലെ സി ടി ആർ എൽ എന്ന കൺട്രോൾ കീയും ബി എന്ന ലെറ്ററും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുവാണ്. നോക്കി ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ നമുക്ക് അതിന്റെ ലെറ്റർ കുറച്ചുകൂടെ ഒന്ന് ബോൾഡോ അത് തിക്കായിട്ട് വന്നു. ഓക്കെ, അപ്പൊ നോക്കി ഇത് വേണ്ടെന്നുണ്ടെങ്കിലോ ഒരു പ്രാവശ്യം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബി എന്നുള്ള ഓപ്ഷൻ ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്താൽ ആ ഒരു എഫക്റ്റ് അവിടെ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതുപോലെ ഇറ്റാലിക്സ് നോക്കാം. നമ്മളിപ്പോ സെലക്ട് ചെയ്തു, ഇറ്റാലിക്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ കണ്ടോ കുറച്ചൊന്ന് സ്ലാൻഡിങ് പോയിട്ട് ചരിഞ്ഞതുപോലെ ലെറ്റർ വരും. നമുക്ക് അതുപോലെ ഇത് കണ്ടോ ഇങ്ങനെ ചെയ്യുന്നതുപോലെ ആയിരിക്കും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഐ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ അത് പഴയതുപോലെ തിരിച്ചു വരും. നെക്സ്റ്റ് അതുപോലെ അണ്ടർലൈൻ, നോക്കി നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അണ്ടർലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞത് കണ്ടോ നമുക്ക് പറയാം അണ്ടർലൈൻ ആണ് വന്നിരിക്കുന്നത്. നോക്കി അപ്പൊ നമുക്ക് കളർ വേണ്ടെന്നുണ്ടെങ്കിലോ കളർ മാറ്റാം. സെലക്ട് ചെയ്തതിന് ശേഷം അണ്ടർലൈൻ കളർ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ആണ് കൊടുത്ത ബ്ലാക്ക് അണ്ടർലൈൻ ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അണ്ടർലൈൻ അതുപോലെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് കണ്ടോ ഇങ്ങനെ. അതുപോലെ അണ്ടർലൈൻ്റെ സ്റ്റൈൽ ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഡബിൾ അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ അണ്ടർലൈൻ കൊടുക്കാം. ഇത് കണ്ടോ ഓക്കെ, അണ്ടർലൈൻ വേണ്ടെങ്കിലോ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഒരു എഫക്റ്റ് അവിടെ നിന്ന് മാറിപ്പോകും. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻ ഇത് കണ്ടോ, ഈ എ ബി സി എന്ന് എഴുതിക്കുന്നത് അതിലെ മുകളിലൂടെ ഇങ്ങനെ വെട്ടിയിരിക്കുന്ന ഒരു 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 എഫക്റ്റ്, നമ്മൾ സ്ട്രൈക്ക് ത്രൂ എന്നുള്ള ഓപ്ഷൻ ആണ് പറയുക. സ്ട്രൈക്ക് ത്രൂ, ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റിന്റെ മുകളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന രീതി. ഓക്കെ, നമുക്ക് അങ്ങനെ നമ്മൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് ത്രൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇതിപ്പോ നോക്കി നമുക്ക് സിംഗിൾ സ്ട്രൈക്ക് ത്രൂ ആണ്, സിംഗിൾ ലൈൻ ആണ് അതിന്റെ മുകളിലൂടെ ക്രോസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമുക്ക് ഡബിൾ വേണമെന്നുണ്ടെങ്കിൽ മീൻസ് ഡബിൾ സ്ട്രൈക്ക് ത്രൂ. നമുക്ക് ഈ ഫോൺ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇതിന്റെ കോർണറിലായിട്ട് ഒരു ചെറിയൊരു അരമാർക്ക് ഉണ്ടാവും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും.
ഇവിടെ കണ്ടോ എഫക്ട്സ് എന്ന ഓപ്ഷനിൽ നമ്മൾ ഡബിൾ സ്ട്രൈക്ക് ത്രൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഡബിൾ സ്ട്രൈക്ക് ത്രൂ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി നമുക്ക് ആ ഡബിൾ ലൈൻ ആയിരിക്കും ഈ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരാം. ഓക്കെ നമുക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിലോ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ആ ഒരു കോർണർ ക്ലിക്ക് ചെയ്ത് ഡയലോഗ് ബോക്സ് എടുത്തതിന് ശേഷം ഈ ടിക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുത്താൽ നോക്കി ആ എഫക്റ്റ് അവിടെ നിന്ന് മാറിപ്പോകും. ഓക്കെ അപ്പൊ ഇത്രയുമാണ് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്ട്രൈക്ക് ത്രൂ. ഓക്കെ ബോൾഡിന്റെ ഷോർട്ട് കട്ട് കൺട്രോൾ ബി, ഐ ഇറ്റാലിക്സ് ആണെങ്കിൽ കൺട്രോൾ ഐ, അണ്ടർലൈൻ ആണെങ്കിൽ അതുപോലെ കൺട്രോൾ യു, അതാണ് ഇതിന്റെ ഷോർട്ട് കട്ട്. ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള നോക്കി ഇതൊരു സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് മാറ്റർ നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ടൈം ഡേറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നോക്കി നമുക്ക് ഇപ്പൊ സെക്കൻഡ് എന്നോ കൊടുക്കണം, ഇങ്ങനെ കൊടുത്തു. ആക്ച്വലി ഈ എൻ ഡി ഇച്ചിരി റൈസ് ചെയ്തിട്ടല്ലേ വരേണ്ടത്, സോ എൻ ഡി മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി ഇതിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സൂപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ തൊട്ട് ഇച്ചിരി ഒന്ന് റൈസ് ചെയ്തിട്ട് അത് വരുന്നതായിരിക്കും. ഓക്കെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കി ആ ഓപ്ഷൻ ആ ഒരു എഫക്റ്റ് അവിടെ നിന്ന് മാറിപ്പോകും. അതുപോലെ നോക്കിയപ്പോൾ 24th എന്ന് പറഞ്ഞു TH വരണമെന്നുണ്ടെങ്കിൽ TH മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ ആണ് അതൊരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്താൽ ആ എഫക്റ്റ് മാറിപ്പോകും. നെക്സ്റ്റ് അതുപോലെ സബ്സ്ക്രിപ്റ്റ് നോക്കാം. നമ്മളിപ്പോൾ NH3 എന്ന് കൊടുത്തു. നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ നോക്കിയാൽ നമ്മൾ NH3 എന്ന് കൊടുക്കുമല്ലോ. നമുക്ക് 3 സബ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി ഇതിനകത്ത് സബ്സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി അതിങ്ങനെ അതിന് തൊട്ട് അടുത്തായിട്ട് തൊട്ട് താഴെയായിട്ട് അതിങ്ങനെ വരുന്നതായിരിക്കും. ഒരു പ്രാവശ്യം കൊണ്ട് കൊടുത്താൽ ആ എഫക്റ്റ് മാറിപ്പോകും. ഇതാണ് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷന്റെ പ്രത്യേകത. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിനുള്ളിൽ ടെക്സ്റ്റ് ഹൈലൈറ്റ് കളറാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹൈലൈറ്റ് ചെയ്ത് ആ ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു കളർ വരുന്നതാണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. അപ്പം നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ ഇപ്പോൾ ഹെഡിംഗ് ഒക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ നോക്കി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ കൊടുത്തത് കണ്ടോ നമുക്കിങ്ങനെ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കതിങ്ങനെ കൊടുക്കാം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക, നോ കളർ കൊടുത്താൽ ആ എഫക്റ്റ് മാറും. നെക്സ്റ്റ് നമുക്ക് വരേണ്ട ഇതിൻ്റെ അകത്ത് ഫോണ്ട് എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ. അതായത് ഫോണ്ടിൻ്റെ കളർ കൊടുക്കാം, ഫോണ്ട് കളർ ഇത് കണ്ടോ ഈ എന്നെഴുതിയിരിക്കുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കി ഇവിടെ ഇങ്ങനെ കൊടുക്കാം, സെലക്ട് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഇവിടുന്ന് കളർ ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഓക്കെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫോണ്ടിൻ്റെ ഫേസ് മാറ്റുക എന്നുള്ളതാണ്. നോക്കിയത് ഇപ്പോൾ നമ്മൾ നോർമൽ ഫോണ്ട് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ കാൽബറി ബോഡി എന്നുള്ള നോർമൽ ഫോണ്ട് ഫേസ് ആണ് ഉള്ളത്. അതിൻ്റെ ഷോർട്ട് കട്ട് കണ്ടോ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് ഫോണ്ടിൻ്റെ ഫേസ് മാറ്റുന്നത്. നോക്കി ഇപ്പോൾ നമുക്ക് അത് ഏരിൽ ബ്ലാക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കി നമ്മൾ ലെറ്റർ ഇ ഒരു മോഡലിലായിട്ട് മാറും കണ്ടോ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഏരിയൽ ബ്ലാക്കാണ്. അതുപോലെ നോക്കി നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് ഏതാണോ അതുപോലെ നമുക്ക് കൊടുക്കാം. ഏരിയൽ മാത്രം കൊടുക്കാൻ ഇങ്ങനെ ഉണ്ടാവും. നോക്കി അതുപോലെ കണ്ടോ ഇപ്പം ഇത്രയും നമുക്ക് ഫോണ്ട് ഫേസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏത് ഫോണ്ട് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ അഗൈൻ നമുക്ക് അതുകൊണ്ട് ഇപ്പോൾ കാലിബ്രിയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാലിബ്രി കൊടുക്കാം. ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കിയ സൈസ് ഫോണിൻ്റെ സൈസ് ഒന്ന് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നോക്കി ഇവിടെ 16 എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ അതിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പി ആണ്. നമുക്ക് അത് ഒരുമിച്ച് പ്രസ് ചെയ്താൽ ഈ ഒരു സെയിം എഫക്റ്റ് അവിടെ ഉണ്ടാകും. ഓക്കെ നമുക്ക് ഇവിടെ നോക്കി ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ നമുക്ക് സൈസ് ഇങ്ങനെ കൂട്ടി കൊടുക്കാവുന്നതാണ് കണ്ടോ. അതല്ലാതെ നമുക്ക് മറ്റൊരു രീതിയിലുമുണ്ട്. നമുക്ക് ഈ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസും കൂടെ അവൈലബിൾ ആണ്. അതായത് ഇൻക്രീസ് ഫോണ്ട് സൈസ് ഇത് കണ്ടോ കൺട്രോളും ഗ്രേറ്റർ ദാൻ കീയും കൊടുത്തായിരുന്നത് കണ്ടോ പ്ലസ് ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പൽ നോക്കി അത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അതിങ്ങനെ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യും തോറും നമുക്ക് അതിൻ്റെ ലെറ്ററിൻ്റെ സൈസ് കൂടി വരും. ഓക്കെ എഗൈൻ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ഫോണ്ട് സൈസ് അതിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോളും ലെസ് ദാൻ സിമ്പിളും. നമ്മുടെ കീബോർഡിൽ ലെസ് ദാൻ സിമ്പിൾ ഉണ്ടല്ലോ, കൺട്രോളും കൺട്രോൾ കീയും ഈ ലെസ് ദാൻ സിമ്പിളും ഒരുമിച്ച് പ്രസ് ചെയ്താലും ഈ ഒരു സെയിം എഫക്റ്റ് അവിടെ വരും. അതായത് ഫോണിൻ്റെ സൈസ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത് കണ്ടോ. നമുക്ക് ഇങ്ങനെ എത്ര ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൈസ് ഇങ്ങനെ ചെറുതാക്കി എടുക്കാം കണ്ടോ. അതുപോലെ നമുക്ക് ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വലുതാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് കേസ് ആണ്. ഇത് കണ്ടോ അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ അപ്പർ കേസോ ലോവർ കേസോ ടോഗിൾ കേസോ നമുക്ക് ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാനാണ് ചേഞ്ച് കേസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ സാധാരണ നമ്മൾ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ക്യാപ്സ് ലോക്ക് കീബോർഡിൽ ക്യാപ്സ് ലോക്ക് കീ ഓപ്പൺ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്താൽ മൊത്തം നമുക്ക് ക്യാപ്സ് ലോക്കിൽ വരും അല്ലേ. അതുപോലെ നമുക്ക് ക്യാപ്സ് ലോക്ക് കീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മൊത്തം സ്മോൾ കേസിൽ വരും. ഇനി ഇപ്പം നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് പോയി. ഇപ്പം നോക്കി ഞാനിപ്പോൾ ഷെയറിംഗ് നോളജ് എന്ന് എഴുതിക്കുന്ന ഈ വാക്ക്
ഞാനിപ്പോൾ ഫുൾ സ്മോൾ ലെറ്റേഴ്സിലാണ്. ഓക്കെ, ഫസ്റ്റ് വണ്, നെക്സ്റ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ് അല്ലേ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ക്യാപിറ്റലാക്കണമെന്ന് വെച്ചാൽ, സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് പോയെങ്കിൽ, ഓൾറെഡി ടൈപ്പ് ചെയ്ത് പോയെങ്കിൽ എങ്ങനെ ക്യാപ്സിലോക്ക് ആക്കി മാറ്റാം. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി ചേഞ്ച് കേസിൽ അപ്പർ കേസ് കൊടുത്ത് കഴിഞ്ഞത് കണ്ടോ, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ലൈനോ വേർഡോ നമുക്ക് അതിനെ ക്യാപ്സിലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിലെ ഫോണ്ട് എന്ന സബ് ടാബിനുള്ളിൽ ചേഞ്ച് കേസിനുള്ളിൽ അപ്പർ കേസ് കൊടുത്ത് കഴിഞ്ഞാൽ അത് മാറും. അതുപോലെ നമുക്ക് ഇതിനെ ചെറുതാക്കണമെങ്കിലോ ലോവർ കേസ് കൊടുത്താൽ മതി. ഇത് കണ്ടോ. നെക്സ്റ്റ്, അതുപോലെ നമുക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നെക്സ്റ്റ് ഓപ്ഷൻ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേർഡ് ഉണ്ട്, ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ഓരോ വാക്കിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ആയിട്ട് മാറും. നമുക്ക് നോക്കാം, സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിൽ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ഇത് കണ്ടോ, ഇപ്പോൾ എസും കെയും ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറി. ഇതാണ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻ ടോഗിൾ കേസ് ആണ്. ഇപ്പോൾ ക്യാപ്സ് ആണെങ്കിൽ സ്മോൾ ആവും, സ്മോൾ ആണെങ്കിൽ ക്യാപ്സ് ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കണ്ടോ, നേരെ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ നോക്കി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ലെറ്റർ വേർഡ് ടൈപ്പ് ചെയ്തു, ബോൾഡ് ആക്കി, അതിന് ഇറ്റാലിക്സ് കൊടുത്തു, അതുപോലെ അതിന് നോക്കിയ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് അപ്ലൈ ചെയ്തു, ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഇത്രയും നമ്മൾ മാറ്റങ്ങളില്ലാത്ത വരുത്തിയിട്ടുണ്ട്, മീൻസ് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോർമാറ്റിംഗ് എല്ലാം മാറ്റി നമുക്ക് പഴയതുപോലെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഫോണിനൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്. ഫുൾ ഫോർമാറ്റിംഗ് മാറിയിട്ട് നോക്കി ഇതിനുള്ളിൽ പഴയതുപോലെ നമുക്ക് സെലക്ട് ചെയ്യുക, അതിനുശേഷം ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുക്കുക. ഇത് കണ്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിനുള്ളിൽ ഈ ഫോർമാറ്റ് പെയിന്റർ, ഫോണ്ട് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഫോർമാറ്റ് പെയിന്റർ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഫോർമാറ്റ് പെയിന്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതിനിപ്പോൾ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അതായത് ഇതിൻ്റെ അകത്ത് കണ്ടൻസ് ഒന്നും ക്ലിയർ അല്ല, അങ്ങനെയല്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ്റെ എന്താണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഹെഡിങ്സും അതിനുള്ള മാറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഹെഡിങ്സ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതൊരു ഹെഡിങ് ആണെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അതിന് ബോൾഡ് കൊടുത്തിട്ടുണ്ട്, ദെൻ ഇറ്റാലിക്സ് കൊടുത്തു, ഒന്ന് അണ്ടർലൈൻ കൊടുത്തു, ഇതിനൊന്ന് സൈസ് ഒന്ന് ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തു, അതുപോലെ കളറും കൊടുത്തു. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫോർമാറ്റിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ സെയിം ഫോർമാറ്റ് ബാക്കിയുള്ള ഹെഡിങ്സിലേക്കും കൂടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഓരോ പ്രാവശ്യം ഇത് കോപ്പി പേസ്റ്റ് ചെയ്യും അല്ലേ. നമുക്ക് അങ്ങനെ ചെയ്യാതെ, മീൻസ് നമ്മൾ ഓരോ പ്രാവശ്യം അത് ചെയ്യാതെ അല്ലെങ്കിൽ ഹെഡിങ് സ്റ്റൈൽ കൊടുക്കാം. ഹെഡിങ് സ്റ്റൈൽ കൊടുക്കുക നമുക്ക് ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പോൾ ഇത് നമ്മൾ സജസ്റ്റ് കഴ്സർ അവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രഷ് മോഡലിലാവും കഴ്സറിൻ്റെ കഴ്സർ, കണ്ടോ, ബ്ലിക്കിംഗ് കഴ്സർ ബ്രഷ് മോഡലിലാവും. അതിനുശേഷം നമുക്ക് അതിനെ അത് എവിടെയാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് കണ്ടോ, ആ ഒരു സെയിം ഫോർമാറ്റ് ഇവിടെ ഇങ്ങനെ അപ്ലൈ ആയിട്ട് വരും. ഇതാണ് ഫോർമാറ്റ് പെയിന്ററിൻ്റെ പ്രത്യേകത. നമ്മൾ ഏതെങ്കിലും ഒരു ഹെഡിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ലൈനിലോ ഒരു പാരഗ്രാഫിലോ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം ഫോർമാറ്റ് മറ്റേതെങ്കിലും ഒരു പ്ലേസിലേക്ക് നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ കഴ്സർ ക്ലിക്ക് ചെയ്യുക. എവിടെ നിന്നാണോ നമുക്ക് ഫോർമാറ്റ് കോപ്പി ചെയ്യാനുള്ളത് അവിടെ കഴ്സർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് പെയിന്ററിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എവിടെയാണോ വേണ്ടത് എഗെയിൻ അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കി ആ സെയിം ഫോർമാറ്റ് നമുക്ക് ഇവിടേക്ക് വരുന്നതായിട്ട് കാണാം. ശരിക്കും ഇതിൻ്റെ ഒരു യൂസ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നോക്കിയൊരു 10 പേജ് ഉണ്ട്, ആ 10 പേജിലും ഒരുപോലത്തെ ഹെഡിങ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹെഡിങ് നമ്മൾ ഒരെണ്ണം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കി എല്ലാ പോർഷനിലേക്കും നമുക്ക് ക്യുക്കായിട്ട് ഇത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് പെയിന്റർ മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പാരഗ്രാഫ് ടാബിൽ നമുക്ക് ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന അലൈൻമെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അതായത് അലൈൻ ലെഫ്റ്റ്, അത് നോക്കി ഷോർട്ട് കട്ട് കൺട്രോൾ എൽ ആണ്, അതുപോലെ അലൈൻ സെന്റർ കൺട്രോൾ ഇ, അതുപോലെ അലൈൻ റൈറ്റ് കൺട്രോൾ ആർ, അതുപോലെ ജസ്റ്റിഫൈ കൺട്രോൾ ജെ. നമുക്ക് ഇത് ഓരോ ഓപ്ഷൻസും എന്താണെന്ന് നോക്കാം. ഇനിയിപ്പോൾ അതിന് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ഇവിടെ കൊണ്ടുവരിക. സോ എളുപ്പത്തിലൊരു പാരഗ്രാഫ് കൊണ്ടുവരാൻ നമുക്ക് ഇസ് ഈക്വൽ ടു റാൻഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാരഗ്രാഫ് 5 ലൈൻസ്, ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുവാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നോക്കണ്ടോ, ഇതിപ്പോൾ അലൈൻ ലെഫ്റ്റ് ആണ്, അതായത് ഈ ഒരു പാരഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കടന്നൊക്കെ അലൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അതുപോലെ ഇത് സെൻറ്റർ ചെയ്യണമെങ്കിൽ സെൻറ്റർ ചെയ്യാം. നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ
നോക്കിയാൽ സെൻറ്റർ അലൈൻ ചെയ്ത് വരും, ലെഫ്റ്റും റൈറ്റും കണ്ട അൺഈക്വലായിട്ട് വരും. ഓക്കെ, അതുപോലെ നമുക്ക് ഇത് റൈറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അലൈൻ റൈറ്റ് കൊടുത്താൽ ഇത് കണ്ടോ റൈറ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് വരും, അലൈൻ ആയിട്ട് വരും, ലെഫ്റ്റ് സൈഡ് അൺഈക്വൽ ആയിട്ട് വരും. ഓക്കെ, ഞാൻ അഗൈൻ ഇത് ലെഫ്റ്റ് കൊടുക്കുവാണ്. ഇനി നമുക്ക് ജസ്റ്റിഫൈ എന്താന്ന് നോക്കാം. നമ്മൾ സാധാരണ എപ്പോഴും ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ആ ഒരു മാറ്റും രണ്ട് സൈഡും ഒരുപോലെ കൃത്യമായിട്ട് അലൈൻ ആയിട്ട് വരണ്ടേ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. നമ്മൾ ജസ്റ്റിഫൈ കൊടുത്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇടയ്ക്ക് സ്പേസ് ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ വരും. ഇതാണ് അലൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന അലൈൻ ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷന്റെ പ്രത്യേകത. നമുക്ക് അലൈൻ ചെയ്യുമ്പോൾ ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ്. നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്ററിന്റെ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് അലൈൻ ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ ജസ്റ്റിഫൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഈ പാരഗ്രാഫ് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ആ ഒരു ലെറ്റർ ഉപയോഗിച്ച് മീൻസ് ഒരു ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും എന്റർ കീ പ്രസ് ചെയ്യേണ്ട. നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കി ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലൈൻ വരും. ഓക്കെ, നമുക്ക് അതായത് നമുക്ക് ഓട്ടോറാപ്പിനുള്ള ഫെസിലിറ്റി ഉണ്ടല്ലോ. നോക്കി, ഇപ്പം നമ്മളിപ്പോൾ മാറ്റർ ജസ്റ്റിഫൈ വെറുതെ ടൈപ്പ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, നോക്കി നമ്മൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് അതിൻ്റെ എൻട്രി വരുമ്പോൾ നമ്മൾ കീബോർഡ് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, അതല്ലാതെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലൈനിലോട്ട് വരും. കണ്ടു, ഇങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും ഈ ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ ഇവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പോൾ എൻട്രി കീ പ്രസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവിടെ വർക്ക് ആവത്തില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇനി സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി നമ്മൾ ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നോക്കി ഇത് കണ്ടല്ലോ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ഫില്ലായിട്ട് വന്നതിനുള്ളിൽ. മനസ്സിലായോ? ഇതാണ് ജസ്റ്റിഫൈ ഓപ്ഷന്റെ പ്രത്യേകതയായിട്ട് വന്നിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിനുള്ളിൽ നമുക്ക് ഈ ഓപ്ഷനാണ്, അതായത് ബുള്ളറ്റ്സ്. നമുക്ക് ലിസ്റ്റ് ഐറ്റംസ്, നമുക്ക് ഒരു നമ്മൾ ഐറ്റംസ് കൊടുക്കുമ്പോൾ അത് ലിസ്റ്റ് ചെയ്യാം. നമുക്ക് ബുള്ളറ്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പറിംഗ് കൊടുക്കാം. അതെങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അത് ഇപ്പം നോക്കി ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റർ ടൈപ്പ് ചെയ്യുക. കുറച്ച് ലിസ്റ്റ് ഐറ്റംസ് ഇങ്ങനെ കൊടുക്കുവാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ബുള്ളറ്റ്സ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇഷ്ടമുള്ള ബുള്ളറ്റ്സ് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. കണ്ടോ, നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അതവിടെ ചേഞ്ച് ചെയ്യും. ഓക്കെ, നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിലോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്തതിന് ശേഷം നൺ കൊടുത്താൽ ആ എഫക്റ്റ് മാറിപ്പോകും. ഇനി അതുപോലെ നമുക്ക് ഫസ്റ്റ് ടൈം ബുള്ളറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബുള്ളറ്റ്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ എന്താണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നതാണ് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഈ റെഡ് കളർ ഇങ്ങനെ വരുന്നത്. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അത് മാറ്റാം. ഓക്കെ, നോക്കി ഇപ്പം നമ്മളിവിടെ ബുള്ളറ്റ്സ് ഇവിടെ കൊടുത്തു. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, നെക്സ്റ്റ് നമ്മൾ എൻട്രി കീ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ അത് വന്നോളൂ. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എഗെയിൻ നമുക്കിപ്പോൾ ബുള്ളറ്റ്സ് അല്ല നമ്പറിംഗ് ആണ് വേണ്ടതെങ്കിലോ, ഇവിടെ നമ്പറിംഗ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഫോർമാറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഐറ്റംസ് കൊടുക്കുമ്പോൾ അതിനെ ലിസ്റ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞിരിക്കുന്ന ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നോക്കി ഇതിൻ്റെ അത് ഇപ്പോൾ മൾട്ടി ലെവൽ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മൾട്ടി ലെവൽ ലിസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, മൾട്ടി ലെവൽ ലിസ്റ്റും അതുപോലെ ഇൻറ്റൻറ്റും ഉപയോഗിച്ചിട്ട്. ഓക്കെ, അത് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കി അതുപോലെ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ഇൻക്രീസ് ഇൻറ്റൻ ഡിക്രീസ് ഇൻറ്റൻ ജസ്റ്റ് മാത്രമായിട്ട് നമുക്കൊന്ന് എങ്ങനെ ഏതത് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നോക്കി ഇപ്പോൾ നമ്മൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്തു, സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി ഇതിനുള്ളിൽ നമ്മൾ ഇൻക്രീസ് ഇൻറ്റൻറ് കൊടുക്കുവാണെങ്കിൽ നോക്കി ഇതിപ്പോൾ ടാബ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു റൂളർ ലൈനിൻ്റെ ടാബ് ആണ് ഈ 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്നത്. നോക്കി അതായത് 0, 0.5, 1, 1.5, 2, 2.5, 3 എന്നിങ്ങനെ ടാബ് സെറ്റിംഗ്സ് പോകുന്നത്. സോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡ് അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ പാരഗ്രാഫ് ഒരു ലൈനിനെ നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടാബ് വൈസ് മൂവ് ചെയ്യാൻ 0.5 വെച്ചിട്ട് മൂവ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റൻറ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇൻറ്റൻറ് കൊടുക്കുമ്പോൾ നോക്കി ഇവിടെ കാണാം നമുക്ക് ഇൻറ്റൻറ് ഈ പറഞ്ഞിരിക്കുന്ന പോർഷൻ ഇവിടെ മാറി വരുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഒരു വേർഡാണ്. നമുക്ക് ഈ സ്ഥാനത്ത് എൻറ്റയർ പാരഗ്രാഫോ ലൈനോ വേർഡ്സോ നമുക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുവരാം. ഡിക്രീസ് ഇൻറ്റൻറ് കൊടുത്താലും നമുക്ക് പഴയതുപോലെ അപ്പോസിഷൻ ബാക്കിലേക്ക് കൊണ്ടുവരാം. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻക്രീസ് ഇൻറ്റൻ ആൻഡ് ഡിക്രീസ് ഇൻറ്റൻ എന്ന ഓപ്ഷൻ്റെ യൂസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിനുള്ളിൽ നമുക്ക് സോർട്ട് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോർട്ട് എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഞാനിവിടെ ഇപ്പോൾ
കുറച്ചു പേരിങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇതിനെങ്ങനെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. അതായത് നമുക്ക് ജസ്റ്റ് ഇവിടെ സോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അസെൻഡിങ് ഇവിടെ ഓൾറെഡി ഉണ്ടോ ഓക്കെ കൊടുത്തു കഴിഞ്ഞത് കണ്ടോ, അസെൻഡിങ് ഓർഡർ ചെയ്ത് സോർട്ടായിട്ട് വരും. അതുപോലെ നമുക്ക് ഡിസെൻഡിങ് ഓർഡർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡിസെൻഡിങ് ഓർഡർ കൊടുത്താലും ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ കാര്യങ്ങൾ ഓർമ്മിച്ചില്ലായല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ലൈൻ സ്പേസിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ലൈൻ സ്പേസിംഗ് പറയാൻ ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ അകത്ത് ആ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ നോക്കി ഇതിൻ്റെ അകത്ത് ഈ ഒരു പാരഗ്രാഫ് ഇവിടെ കൊണ്ടുവന്നു. നോക്കി ഇതിനുള്ളിൽ നമുക്ക് സ്പേസിംഗ് ഇടയ്ക്ക് ഇച്ചിരി ഏറെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി ഇതിൻ്റെ അകത്ത് ലൈൻ സ്പേസിംഗ് പാരഗ്രാഫ് എന്ന ടാബിനുള്ളിൽ ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് എടുത്തതിന് ശേഷം നോക്കി ഇത് കണ്ട് നമ്മൾ ടു കൊടുത്ത് കഴിഞ്ഞാൽ ഈക്വൽ സ്പേസ് ഒരു പാരഗ്രാഫിൻ്റെ ലൈനുകൾക്കിടയിൽ ഇങ്ങനെ ഈക്വൽ സ്പേസ് ആയിട്ട് വരും. ഇത് കണ്ടു, ഇപ്പം ത്രീ കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം കൂടി വരും. 1.51 ആണെങ്കിൽ നോക്കി സ്പേസിംഗ് കാണത്തില്ല. നമുക്ക് ജസ്റ്റ് 1.5 2 കൊടുക്കുവാണെങ്കിൽ പാരഗ്രാഫിൻ്റെ ലൈനിൻ്റെ ഇടയിൽ ഈക്വൽ സ്പേസിംഗ് ഫില്ല് ചെയ്തിട്ട് വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി സ്പേസിംഗ് നമുക്ക് ഇതുപോലെ നമ്മളിപ്പോൾ നോർമലി ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പേസിംഗ് വരുവാണെങ്കിൽ അത് എങ്ങനെ കളയും? സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കി നെക്സ്റ്റ് വേർഡ് എത്തി സ്പേസ് ഇടയ്ക്ക് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളത് മാറ്റും? സെലക്ട് ചെയ്യുക, പാരഗ്രാഫിനുള്ളിൽ നമുക്ക് ഇവിടെ നോക്കുക, കണ്ടോ ഈ ആരോ മാർക്ക് എടുത്ത് കൊടുത്ത് നോക്കുക ഇവിടെ എത്രയാണ് ഉള്ളതെന്നുള്ളത്. നമ്മൾ 1 കൊടുക്കുവാണെങ്കിൽ ശരിക്കും നോക്കി ഇതിനുള്ളിൽ ഇങ്ങനെ സ്പേസ് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഒത്തിരി സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ നോക്കി ഈ പറഞ്ഞിരുന്ന രണ്ട് ഓപ്ഷനും കൂടെ നോക്കാം. ഇപ്പം നമുക്ക് റിമൂവ്, ഇപ്പോൾ നമുക്ക് ആഡ് സ്പേസ് ആണ്, നമുക്ക് റിമൂവ് സ്പേസ് ആണ് ഉള്ളതെങ്കിൽ അത് മാറ്റി കളഞ്ഞാലും കറക്റ്റ് ആയിട്ട് അതിൻ്റെ പാരഗ്രാഫിൻ്റെ മുകളിലും താഴെയുമായിട്ട് സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് ആൻഡ് ആഫ്റ്റർ പാരഗ്രാഫ്. ഇവിടെ റിമൂവ് എന്നാണ് ഉള്ളതെങ്കിൽ, നിങ്ങൾ എടുക്കുമ്പോൾ റിമൂവ് എന്നാണ് ഉള്ളതെങ്കിൽ അത് മാറ്റി കൊടുക്കുക. കൊടുക്കുമ്പോൾ ആ പാരഗ്രാഫിന് മുകളിലും താഴെയുമുള്ള സ്പേസ് മാറിപ്പോകുന്നതായിരിക്കും. അപ്പോൾ പാരഗ്രാഫ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ പാരഗ്രാഫിന് ചുറ്റും നമുക്കൊരു ബോർഡ് മീൻസ് ഷെയ്ഡിങ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. കണ്ടോ ഷെയ്ഡിങ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഓക്കെ ആ എൻ്റയർ പാരഗ്രാഫിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ നമുക്ക് ഷെയ്ഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ ബോർഡർ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ബോർഡർ ഉണ്ട്, നോക്കി നോക്കി ഇതിൻ്റെ അകത്ത് ഔട്ട്സൈഡ് ബോർഡർ കൊടുക്കുവാണെങ്കിൽ നോക്കി ആ പാരഗ്രാഫിന് ചുറ്റും ഇങ്ങനെ ഒരു ഔട്ട്സൈഡ് ബോർഡർ ആയിട്ട് വരും. കണ്ടോ വേണമെന്നുണ്ടെങ്കിലോ സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി ഇതിൻ്റെ അകത്ത് ബോർഡർ ഒരു പ്രാവശ്യം കൂടെ നോ ബോർഡർ അത് കൊടുത്താൽ അത് മാറിക്കും. ഇത്രയുമാണ് നമ്മൾ ഈ പാരഗ്രാഫ് ടാബിനുള്ളിൽ നോക്കാൻ. നെക്സ്റ്റ് സ്റ്റൈൽസ് എന്ന സബ് ടാബ് നോക്കാം. നോക്കി അതിനുള്ളിൽ നമുക്ക് ഹെഡിങ്സ് ആണ് ഉള്ളത്. ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3 ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഒത്തിരി ഹെഡിങ്സിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഹെഡിങ് മോഡലുകൾ നമുക്ക് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടെ കൊടുക്കുവാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഹെഡിങ് 1, ഓക്കെ ഇപ്പൊ നമ്മളിങ്ങനെ കൊടുത്തു. ഓക്കെ ഇപ്പൊ നമുക്കിപ്പോ നോർമൽ ഫോണ്ട് ആണ് സെലക്ട് ചെയ്തതിന് ശേഷം നോക്കി സ്റ്റൈൽസിൽ ഹെഡിങ് 1 കൊടുക്കുവാണെങ്കിൽ നോക്കി അതിന്റെ സ്റ്റൈല് മാറി വരുന്നത് കണ്ടോ. നോക്കി നീല ലെറ്ററിൽ അതിങ്ങനെ ചേഞ്ച് ആയിട്ട് വരും. അതുപോലെ ഹെഡിങ് 2 ആണ് കൊടുക്കുന്നതെങ്കിലോ കണ്ടോ കുറച്ചു കൂടെ ഫോൺ സൈസ് കുറഞ്ഞു വരും. കണ്ടോ ഇങ്ങനെ. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടുന്ന് ബോൾഡും ഫോർമാറ്റൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാതെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഈ സ്റ്റൈൽസിനകത്ത് ഹെഡിങ് 1, 2, 3, 4 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടോ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ഏത് മോഡൽ കൊടുത്താലും ആ മോഡലിലേക്ക് വരും ഹെഡിങ് കേട്ടോ. നമ്മളൊക്കെ ഡോക്യുമെൻ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ ആ ഹെഡിങ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇത് കൊടുക്കാന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റൈൽസിനുള്ളിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിനുള്ളിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്. അപ്പം നോക്കി അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക പാരഗ്രാഫ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ നമുക്ക് ഇപ്പോൾ ഒരു പാരഗ്രാഫ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്തു, അതിനുള്ളിൽ യു എന്നുള്ള ലെറ്ററാണ് ഞാൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നോക്കിയ ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. നോക്കി അവിടെ ഞാനിവിടെ നോക്കി ഇതിനുള്ളിൽ യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
കണ്ടു യു എവിടെയെല്ലാം ഉണ്ടോ, ഞാനിപ്പോൾ യു എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തു, അതിനുശേഷം യു എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഫൈൻഡിൻ്റെ പ്രത്യേകത. അപ്പം നമുക്കൊരു എൻറ്റയർ പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിനുള്ളിൽ നമുക്ക് നോക്കാം. ഒരു ഫസ്റ്റ് പേജ് മാത്രമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം, അതല്ലാതെ ഒരു 10 പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിലോ, ആ ഡോക്യുമെൻറ്റിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ യൂസ് വരുന്ന എവിടെയാണെന്ന് ഞാൻ പറയാം. ഇപ്പം നമുക്കൊരു 10 പേജുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്, ആ ഡോക്യുമെൻറ്റിനുള്ളിൽ നമുക്ക് ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ സ്ഥലത്തും മാറ്റി കൊടുക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ പേജ് സ്ക്രോൾ ചെയ്ത് അവിടെ മാറ്റി കൊടുക്കണ്ടേ? അത് അതിന് പകരം എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമ്പറാണ് നമുക്ക് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം 111 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നമ്പർ നമുക്ക് എല്ലായിടത്തും മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വേർഡ് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ 10 പേജിലും ഒരുമിച്ച് മാറ്റാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെങ്ങനെ നോക്കാം. ഇനിയിപ്പോൾ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുവാണ്. ഞാൻ ഫൈൻഡ് വാട്ടിൽ യു ആണ് കൊടുത്തിരുന്നത്, അതായത് യു എന്നുള്ള ആ ഒരു വേർഡ് മാറ്റി മറ്റൊരു വേർഡ് ഫിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ഇപ്പം നോക്കി, ഇപ്പം യു എന്നുള്ളിടത്തെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡബിൾ ടു എന്നുള്ള ഒരു നമ്പറാണ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു പാരഗ്രാഫിനുള്ളിൽ യു എന്ന വേർഡ് എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം മാറ്റിയിട്ട് അവിടെ എന്ത് ഫിൽ ചെയ്യണം, ഈ ഡബിൾ ടു എന്നുള്ള നമ്പർ ഫിൽ ചെയ്ത് വരണം. ദെൻ റീപ്ലേസ് ഓൾ എന്നുള്ള ഓപ്ഷനിന് ക്ലിക്ക് ചെയ്താൽ ഈ പാരഗ്രാഫിനുള്ളിൽ യു എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം മാറി അവിടെ എന്താവും, ഡബിൾ ടു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു നമ്പർ ഫിൽ ചെയ്ത് വരാം. നമുക്ക് നോക്കാം. നമുക്ക് റീപ്ലേസ് ഓൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ ഇപ്പൊ യു എവിടെയെല്ലാം ഉണ്ടായിരുന്നോ അവിടെ എല്ലാം എന്തുവായി, ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പർ ഫിൽ ആയിട്ട് വന്നു. ഇതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഡോക്യുമെന്റ് പ്രിപ്പറേഷനിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനുള്ള, ഇപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഹോം ടാബിനുള്ളിൽ വരുന്ന മിക്കവാറും എല്ലാ ഓപ്ഷൻസും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം, ഞാനത് പറഞ്ഞുതരാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മൾട്ടി ലെവൽ ലിസ്റ്റ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്കൊരു ഒരു എന്താ പറയേണ്ടത്, ഒരു ഏതെങ്കിലും ഒരു മാറ്റർ നമുക്ക് ടൈപ്പ് ചെയ്യണം, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി മൾട്ടി ലെവൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് ആ മോഡൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ നോക്കി എടുത്തപ്പോൾ നോക്കി ഫസ്റ്റ് മോഡൽ ഇതാണ് എടുക്കുന്നത്. ഞാൻ അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ വെറുതെ ടൈപ്പ് ചെയ്യുക, ക്വസ്റ്റ്യൻ ആയിട്ടല്ല. ഓക്കെ, നമ്മളിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ദെൻ എൻറ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് 1, 2, 3, 4 നമുക്ക് സബ് ഓപ്ഷൻസ് ആണല്ലോ വരേണ്ടത്. അവിടെ നോക്കി നമുക്ക് ഇതിനുള്ളിൽ ഈ ഇൻക്രീസ് ഇൻഡെക്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ അവിടെ സബ് ഓപ്ഷൻ ആയിട്ട് വരും. കണ്ടോ ഇപ്പൊ നമ്മൾ 3 ചോയ്സ് കൊടുത്തു. എഗെയിൻ എനിക്ക് ഈ 2 എന്നുള്ള നെക്സ്റ്റ് നമ്പറിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നോക്കി ഇവിടെ ഡിക്രീസ് ഇൻഡെക്സ് കൊടുത്താൽ മതി. നോക്കി എഗെയിൻ നമുക്ക് അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കണ്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. നമ്മൾ എൻ്റർ കീ കൊടുത്തു, നെക്സ്റ്റ് സബ് ഓപ്ഷൻസ് വരാൻ എന്ത് ചെയ്യണം, ചോയ്സ് വരാൻ അടുത്ത കൊടുക്കേണ്ടത് ഇൻക്രീസ് ഇൻഡെക്സ് ആണ്. കണ്ടോ, ഓക്കെ. എഗെയിൻ നമുക്ക് അതിൽ 3 വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ കൊടുക്കാനുള്ളത് ഡിഗ്രീസ് ഇൻഡെക്സ്. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ മോഡല് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് മൾട്ടി ലെവൽ ലിസ്റ്റും ഈ പറയുന്ന ഇൻഡെക്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ഇതല്ലാതെ നമുക്ക് മൾട്ടി ലെവൽ ലിസ്റ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അതും അതുപോലെ നോക്കി ഇപ്പം ഞാനൊരു സബ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കും. ഇപ്പം പ്രിൻ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഒരു മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പം അത് നമുക്ക് ആ ഒരു മോഡൽ നമുക്ക് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ 1 അല്ലെങ്കിൽ നമുക്ക് ഈ സബ് ഓപ്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പ്രിൻ്റർ. ദെൻ എഗെയിൻ എൻറ്റർ കീ കൊടുത്തു. അതിനുശേഷം നോക്കി ഇവിടെ വന്നിരിക്കുന്ന ഇൻക്രീസ് ഇൻഡെക്സ് കൊടുത്തു. ഓക്കെ, ഈ പ്രിൻ്ററിനകത്ത് ഞാൻ അതുപോലെ ടൈപ്പ് ചെയ്യുക ഇമ്പാക്ട് പ്രിൻ്റർ. സബ് ഓപ്ഷൻ കൊടുക്കുന്നത് എങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എഗെയിൻ നമുക്ക് അടുത്ത ചോയ്സ് ആയിട്ട് സബ് ഓപ്ഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഈ പറഞ്ഞിരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഇൻക്രീസിൻ്റെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് കണ്ടോ. ഓക്കെ, നമുക്കിത് ആദ്യം നമുക്ക് നെക്സ്റ്റ് നേരെ ഈ ഭാഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതായത് 1 പോയിന്റ്, ഇപ്പം നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതുപോലെ കൊടുക്കാം. നമുക്ക് എഗെയിൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടോ 1.1.2.1 അത് ചേഞ്ച് ചെയ്തിട്ട് വരും. ഓക്കെ, അത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഡിക്രീസ് ഇൻഡെക്സ് കൊടുക്കാം.
നമുക്ക് ഇവിടെയും വേണ്ട ഈ 1.1 താഴെ 1.2 എന്ന് പറഞ്ഞെങ്കിലോ ഒരു പ്രാവശ്യം കൊടുത്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് ടൈപ്പ് ചെയ്യാം. കണ്ടോ, അഗൈൻ നമുക്ക് അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഈ ക്രിസിൻ്റെ കൊടുത്താല് നെക്സ്റ്റ് വന്നിരിക്കുന്ന 1.2 അതിന്റെ സബ് ആയിരിക്കും വരിക. കണ്ടോ, ഓക്കെ ആണോ? കണ്ടോ, ഓക്കെ. നമുക്ക് ഈ 1 2 വരണമെന്നുണ്ടെങ്കിലോ ഓക്കെ, നമുക്ക് ഇവിടെ എങ്ങനെ ബാക്കിലേക്ക് പോകാം, ഡിക്രീസ് ഇൻഡെക്സ് കൊടുക്കുക, ഒരു പ്രാവശ്യം കൂടെ എടുത്ത് കഴിയാം. കേട്ടോ, അപ്പൊ 2 വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മൾട്ടി ലെവൽ ലിസ്റ്റും അതുപോലെ ഇൻഡെക്സും ഉപയോഗിച്ചിട്ട് മൾട്ടി ലെവൽ ലിസ്റ്റ് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ബയോഡേറ്റ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. എളുപ്പ വഴിക്ക് നമുക്ക് എങ്ങനെ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ പാരഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടാബ് കണ്ടോ, ഇതിന്റെ കോർണറിലായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു അരോ മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നോക്കി ഇത് ടാബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഓൾറെഡി ടാബ് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഏതൊക്കെ പൊസിഷനിലാണ് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ആ ബയോഡേറ്റ വരേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യം 0.5 ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് 0.5 ആയിരിക്കണം എന്നുള്ളത്. സോ ഇവിടെ സെറ്റ് കൊടുത്തു. നെക്സ്റ്റ് നോക്കി ഈ മുകളിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഇത് കളഞ്ഞതിന് ശേഷം ഞാൻ അവിടെ 2.5 എന്നാണ് കൊടുക്കുന്നത്. അതായത് എനിക്ക് അടുത്ത ടാബ് സെറ്റ് ആയിട്ട് വരേണ്ടത് 2.5. സോ 2.5 എന്ന് ടൈപ്പ് ചെയ്തു, സെറ്റ് കൊടുത്തു. അഗെയിൻ മുകളിലുള്ള ഒരു പ്രാവശ്യം കൂടെ കളഞ്ഞു, അവിടെ ഞാൻ 3 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ സെറ്റ് ചെയ്തു. അപ്പൊ ഞാൻ 3 ടാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, 0.5, 2.5, 3. ഞാൻ ഓരോ പ്രാവശ്യവും ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് കൊടുക്കുമ്പോൾ അത് നോക്കി താഴെയുള്ള ഈ ബോക്സിലേക്ക് അത് വരും. അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഏതൊക്കെ ടാബാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി നമുക്ക് ഈ ഒരു റൂളർ ലൈനിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടാബ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ടോ, 0.5 ഒരു ടാബ് ഉണ്ട്, 2.5 3 ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുവാണ്, നോക്കി നമുക്ക് ഫസ്റ്റ് എന്നിട്ട് കീബോർഡിലെ ടാബ് കീ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പൊ 0th പൊസിഷനാണല്ലോ നിൽക്കുന്നത്. സോ ടാബ് കീ കൊടുക്കുമ്പോൾ നോക്കി ഫസ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്ത് വരും. ഞാൻ അവിടെ നോക്കിയപ്പോൾ നെയിം ആണ് ടൈപ്പ് ചെയ്യുക. എഗെയിൻ നമുക്ക് ആ ഒരു കോളൺ കൊടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്പേസ് ബാർ കൊടുക്കരുത്, പകരം ടാബ് കൊടുത്താലേ കറക്റ്റ് ആ പൊസിഷനിലേക്ക് വരും. ഇനി നമുക്ക് അവിടെ ഈ പറഞ്ഞിരിക്കുന്ന കോളൺ കൊടുക്കാം. എഗെയിൻ എന്ത് ചെയ്യണം, ടാബ് പ്രസ് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ പേര് കൊടുക്കാം, എഗെയിൻ എന്റർ കീ കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് വരും എന്റർ കീ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെയും 0th പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ടാബ് കൊടുക്കുക, അവിടെ നമുക്ക് അഡ്രസ് ഒന്ന് കൊടുക്കാം. ഇത് കണ്ടോ, എഗെയിൻ ടാബ് കൊടുത്ത് കഴിയുമ്പോൾ കണ്ടോ, കണ്ടോ, എഗെയിൻ നമുക്ക് കൊടുക്കാം ഓരോ പ്രാവശ്യവും. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വിവരങ്ങൾ കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ടാബ് കീ പ്രസ് സെറ്റ് ചെയ്തിട്ട് ബയോഡേറ്റ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നോക്കി ഇതിനകത്ത് ടാബ് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്തില്ല, കാരണം ഇവിടെ ഓൾറെഡി സെറ്റ് ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം ജസ്റ്റ് ടാബ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടാബ് അവിടെ സെറ്റ് ആണ്, ഞാനൊന്ന് ക്ലിയർ ചെയ്യുമോ ആദ്യം. സോ നോക്കി ടാബ് എടുക്കാം, അതിനുശേഷം ക്ലിയർ റോൾ കൊടുത്താൽ നോക്കി ടാബ് എല്ലാം ക്ലിയർ ആയിട്ട് പോകും. അപ്പൊ നോക്കി ഫസ്റ്റ് ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ്, ഇപ്പൊ നമ്മുടെ ഒരു ഫ്രഷ് പേജ് ആണ്. സോ ടാബ് സെറ്റ് ചെയ്യാൻ ഹോം ടാബിനുള്ളിലെ പാരഗ്രാഫ് ടാബ് എടുക്കാം. അവിടെ നിന്ന് ഈ കോർണർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ടാബ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം ടാബ് സ്റ്റോക്ക് പൊസിഷൻ ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ റോൾ കൊടുത്ത് അതിനെ ആദ്യം കളയുക, ഇവിടെ ബ്ലാങ്ക് ആയിരിക്കണം. അതിനുശേഷം നോക്കിയാൽ ഫസ്റ്റ് കൊടുക്കുന്ന പോയിന്റ് ഞാൻ 0.5 ആണെങ്കിൽ അത് ഈ പോർഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് താഴേക്ക് വരണ്ടിരിക്കുന്നതായിട്ട് കാണാം. അതിനുശേഷം നോക്കിയാൽ മുകളിലുള്ളത് സെലക്ട് ചെയ്ത് കളയുക. ഓക്കെ, നെക്സ്റ്റ് ടാബ് സ്റ്റോപ്പിന്റെ പൊസിഷൻ എത്രയാണോ അത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മുടെ ടാബ് ഏത് പോർഷനിലൊക്കെയാണ്, ഉദ്ദേശം നമുക്ക് അറിയാമല്ലോ, അത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ 2.5 കൊടുത്തു, നെക്സ്റ്റ് സെറ്റ് കൊടുക്കുക, അതും താഴെ വന്നു. എഗെയിൻ മുകളിലുള്ളത് കളയുക, അടുത്ത ടാബ് സ്റ്റോപ്പിന്റെ പൊസിഷൻ കൊടുക്കാം. ഞാൻ ഇവിടെ 3 കൊടുത്തു, സെറ്റ് ചെയ്തു. കണ്ടോ, അപ്പൊ ഞാൻ 3 ടാബ് സ്റ്റോപ്പ് കൊടുത്തു, ഓക്കെ ആയി. നെക്സ്റ്റ് ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നോക്കി 3 പൊസിഷനിൽ ടാബ് സെറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ടാബ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കീബോർഡിലെ സ്പേസ് ബാർ കൊടുക്കാൻ പാടില്ല, പകരം ടാബ് കീ ഉപയോഗിച്ചിട്ട് വേണം മൂവ് ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഹോം ടാബ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ മെയിലിലോ ചോദിക്കാം. ഓക്കെ, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞു തരാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ഇൻസേർട്ട് ടാബിലെ എല്ലാ ഓപ്ഷൻസും വിശദമായിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.